കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി താലൂക്കിൽ മേപ്പിയൂർ ഗ്രാമപഞ്ചായത്തിലാണ് മേപ്പിയൂർ ശ്രീകണ്ഠവനശാല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വടക്കോട്ട് അഭിമുഖമായി പ്രതിഷ്ഠയുള്ള അപൂർവം ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീകണ്ഠവനശാല ക്ഷേത്രം. കാട്ടുമാടം മനക്കലേക്കാണ് ഇവിടുത്തെ തന്ത്ര സ്ഥാനമുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ ഉടമയും കാട്ടുമാടം നമ്പൂതിരിപ്പാടാണ്. നമ്പൂതിരിപ്പാടിൻ്റെ ഇഷ്ടദേവതയായ ചാത്തന്മാർക്കും ഇവിടെ ഉന്നതമായ ഒരു സ്ഥാനം നൽകിയിരിക്കുന്നു. ഉത്തമ കർമാനുഷ്ഠാനങ്ങളോടെയാണ് ചാത്തന്മാരുടെ വഴിപാടുകളും അതുപോലെ തന്നെ നടതോപ്പും നടത്തപ്പെടുന്നത്. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ചാത്തന്മാർക്ക് ഇവിടെ നിവേദ്യം നൽകുന്നുള്ളൂ. മറ്റ് ദിവസങ്ങളിൽ മറ്റ് ദേവന്മാർക്കും ഉപദേവന്മാർക്കും നിത്യപൂജയും അതുപോലെ തന്നെ വഴിപാടുകളും നിവേദ്യവും സമർപ്പിക്കുന്നുണ്ട്. കുംഭമാസത്തിലെ ഉണർതം പൂയം നക്ഷത്രങ്ങളിലാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം നടക്കുന്നത്. 7 ദിവസം നിലനിൽക്കുന്ന ഉത്സവം ബഹുജന പങ്കാളിത്തത്തോടുകൂടി വളരെ ഭംഗിയായി നടത്തപ്പെടുന്നു. അതുപോലെ തന്നെ 19-20 തീയതികളിലാണ് പ്രതിഷ്ഠാദിന മഹോത്സവം നടത്തുന്നത്. അന്ന് മാത്രമാണ്, അതായത് 20 മാത്രമാണ് ചാത്തന്മാരുടെ നട തുറന്ന് ഭക്തജനങ്ങൾക്ക് ദർശനം ലഭിക്കുകയുള്ളൂ. വർഷത്തിൽ ഒരിക്കൽ മാത്രം നടത്തപ്പെടുന്ന ഈ നടതുറപ്പ് മഹോത്സവത്തിന് ഈ പ്രദേശത്തിലെ ആബാലവൃദ്ധം ജനങ്ങളും പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷം മുമ്പ് നടത്തിയ ദേവപ്രശ്നത്തിൽ 400 വർഷത്തെ പഴക്കം ഉള്ളതായി ക്ഷേത്രത്തിന് കണക്കാക്കപ്പെടുന്നു. കാട്ടുമാടം മനവാകെയുള്ള ഈ ക്ഷേത്രം 1974 മുതൽ ഈ പ്രദേശത്തെ ഒരു ജനകീയ കമ്മിറ്റിക്ക്, അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിൻ്റെ കീഴിലുള്ള ജനകീയ കമ്മിറ്റിക്ക് വിട്ടു നൽകുകയാണ് ഉണ്ടായത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ഈ ക്ഷേത്രത്തിന് വളരെയേറെ ബന്ധങ്ങളുണ്ട്. ക്ഷേത്രപ്രവേശന വിളംബരത്തോടനുബന്ധിച്ച് അവർണർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാമെന്ന നില വന്നപ്പോൾ ഈ ക്ഷേത്രത്തിൽ കുളിച്ചുകൊണ്ടാണ് സവർണ മേധാവിത്വത്തിനെതിരായി സമരം നയിച്ചത്. ജീർണതയിലായിരുന്ന ക്ഷേത്രകുളം 2012 നവീകരിച്ച് ഇന്ന് കാണുന്ന രീതിയിൽ ആക്കി തീർത്തത്. ഇതിന് ഈ പ്രദേശത്തുള്ള മുഴുവൻ ഭക്തജനങ്ങളുടെയും പിന്തുണയും സഹകരണവും ലഭിച്ചിട്ടുണ്ട്. നാശോന്മുഖമായിരുന്ന ക്ഷേത്രവും അതുപോലെ തന്നെ ക്ഷേത്രകുളവും കാവും എല്ലാം തന്നെ പരീക്ഷിച്ച് നല്ല രീതിയിൽ ഇപ്പോൾ നടന്നു വരാനുള്ള പ്രധാന കാരണം നാട്ടുകാരുടെ നിർലോഭമായ സഹകരണം ഒന്ന് മാത്രമാണ്. ക്ഷേത്രത്തിലെ ഒരു എടുത്തു പറയേണ്ട പ്രത്യേകതയാണ് ഓവില്ലാത്ത നടുമുറ്റം. മഴക്കാലത്ത് 3-4 ദിവസം തുടർച്ചയായി മഴ പെയ്താലും നടുമുറ്റം നിറഞ്ഞൊഴുകുന്ന സാഹചര്യം ഉണ്ടാകാറില്ല. ഈ നടുമുറ്റത്തിന് ഓവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓരോ വർഷവും കുംഭമാസത്തിലെ ഉണർത്തത്തിനും പൂയത്തിനുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം നടക്കുന്നത്. വമ്പിച്ച ജനപങ്കാളിത്തത്തോടെ ക്ഷേത്ര ചടങ്ങുകളും മറ്റ് അനുബന്ധ പരിപാടികളുമായി 7 ദിവസത്തെ ആഘോഷമാണ് ക്ഷേത്രത്തിൽ നടക്കാറുള്ളത്. അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം നടക്കുന്ന ഒരു ചടങ്ങായ രുദ്രകോലം ഈ ക്ഷേത്രത്തിൽ നടക്കാറുണ്ട്. അതുപോലെ തന്നെ ഭഗവതിയുടെ രൂപക്കളം ക്ഷേത്ര തിരുമുമ്പിൽ വരച്ചുകൊണ്ട് അതിന് കളപൂജയും കളപ്പാട്ടും കളം മാറ്റലും കളം വൃത്തവും ഒക്കെ ആയിക്കൊണ്ടുള്ള ആഘോഷ പരിപാടികളും നടക്കുന്നു. പിന്നെ ദേവിയുടെ പുളിച്ചാറാട്ട്, അത് ഓരോ വർഷവും പൂയം നാളിലാണ് നടക്കുന്നത്.
അതിന് തൊട്ട് ശേഷം വരുന്ന ആയില്യം നാളിലെ നാഗത്തിന് കൊടുക്കൽ ചടങ്ങുകളാണ് ഉത്സവ പരിപാടികൾക്ക് പരിസമാപ്തിയാകുന്നത്. കണ്ടമനശാല പത്രികാളി ക്ഷേത്രം മേപ്പയ്യൂർ അഞ്ചാം വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പ്രധാന പ്രതിഷ്ഠ പത്രികാളിയാണ്. ശിവനും സുബ്രഹ്മണ്യനും ഗണപതിയും അയ്യപ്പനും ദേവതയും ഇവിടെ പ്രതിഷ്ഠ ഉണ്ട്. കൂടാതെ കുട്ടിച്ചാത്തന്മാർക്ക് രേഖ പൂജ വർഷത്തിൽ ഒരിക്കൽ നടത്തുന്നുണ്ട്. എല്ലാ ദിവസവും അവിടെ വളർത്തി വയ്ക്കുന്നുണ്ട്. ഇവിടെ നിത്യപൂജ ഇവിടെ പ്രധാനപ്പെട്ട വഴിപാടാണ്. അതുപോലെ ജനങ്ങൾക്ക് ഏറ്റവും പ്രയാസങ്ങളൊക്കെ തീരാൻ വേണ്ടി മുത്തറക്ക ഒരു പ്രധാന വഴിപാടാണ് ഈ അമ്പലത്തിൽ. വടക്കോട്ട് ശ്രീകോലായിട്ട് നിൽക്കുന്ന ഭഗവതി ക്ഷേത്രം വളരെ അപൂർവമായിട്ട് കാണുന്നതാണ്.